നമസ്കാരം കേരളം ഫുട്ബോൾ ലഹരിയിലാണ് രാഷ്ട്രീയക്കാർ അടക്കം എല്ലാവരും കാൽപന്ത് കളിയുടെ പിന്നാലെയാണ് യുവാക്കളാണ് ഇതിൽ ഭൂരിപക്ഷവും ആവേശം അലതല്ലുന്നതാകട്ടെ മലബാറിലുമാണ് എന്നാൽ യുവാക്കളുടെ ഈ ആവേശം സമസ്തയ്ക്ക് പിടിച്ചില്ല അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലഹരിക്കെതിരെ സമസ്ത രംഗത്ത് വരികയാണ് താരാരാധന ഇസ്ലാമിക വിരുദ്ധമെന്ന് സമസ്ത വ്യക്തമാക്കിയിരിക്കുകയാണ് ഏകദൈവ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുമെന്നും വിശദീകരണം കൂറ്റൻ കട്ടൌട്ടുകൾ ദൂർത്ത് പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതും തെറ്റെന്നും സമസ്ത പറയുന്നു ഇന്ന് ജുമാ പ്രഭാഷണത്തിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് ബോധവൽക്കരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം അധിനിവേശം നടത്തുകയും ഇന്ത്യയെ ദ്രോഹിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത പോർച്ചുഗീസുകാരെ ആരാധിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാനാകുമെന്ന് സംഘടന ചോദിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളെ അനുകൂലിക്കുന്നു ഇത്തരത്തിൽ വിശ്വാസികൾ വഴിതെറ്റി പോകുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സംഘടന പറയുകയാണ് ഒരു കാര്യത്തിലും അമിതമായ സ്വാധീനമോ ആവേശമോ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് സംസ്ഥയുടെ വാദം ചില കളികളും കളിക്കാരും നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ആ സ്വാധീനം ഒരു ലഹരിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഗുത്തുബ ഖത്തീബുമാർക്ക് കൈമാറിയ സന്ദേശത്തിൽ ജംഇയത്തുൽ ഗുതുബ സ്റ്റേറ്റ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ലോകകപ്പിലെ മിക്ക കളികളും ഇന്ത്യയിൽ രാത്രിയിലും അർദ്ധരാത്രിക്ക് ശേഷവുമാണ് നടക്കുന്നത് രാത്രിയാവുന്നതുവരെയുള്ള സമയങ്ങളിൽ കളി കാണുന്നവർ പകലിലും രാത്രിയിലും നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിലായിരിക്കണം അത് കാണേണ്ടത് ഫുട്ബോൾ ലഹരി ഒരിക്കലും ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് ഒരു വിശ്വാസിയെയും പിറകോട്ട് അടുപ്പിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫുട്ബോൾ എന്ന കളിയെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതെങ്കിലും ടീമിനോടോ കളിക്കാരോടോ പ്രത്യേക താല്പര്യം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ ആ താല്പര്യം ആരാധനയായി പരിവർത്തിക്കപ്പെടുന്നതും അവരുടെ ഫാൻസുകളും അടിമകളായി തീരുന്നതും ശരിയല്ല സകല തെരുവുകളിലും കുഗ്രാമങ്ങളിൽ പോലും പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കിയുള്ള കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളുമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഭക്ഷണത്തിന് വകയില്ലാത്തവരും ഒരു തൊഴിലോ വരുമാനോ ഇല്ലാത്തവരും ഈ ദൂരത്തിൽ പങ്കുചേരുന്നു എന്നതാണ് ആശ്ചര്യകരം ഇത് കാൽപന്തിനോടുള്ള സ്നേഹമെല്ലാം മറിച്ച് മനസ്സിൽ കെട്ടിയുരുത്തിയിട്ടുള്ള തന്റെ ഫുട്ബോൾ ഹീറോയോടുള്ള വീരാരാധനയുടെ ബഹിർസ്ഫുരണം മാത്രമാണ് സ്നേഹവും കളി താല്പര്യവും അതിരി ആരാധനയിലേക്ക് എത്തുമ്പോൾ വളരെ അപകടമാണ് കളിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നതിന് പകരം വ്യക്തിയോട് ആരാധനയും ആ രാഷ്ട്രത്തോട് ദേശീയ പ്രതിബദ്ധതയും പാടില്ല ഇന്ത്യയിൽ ആദ്യമായി അധിനിവേശം നടത്തിയ പോർച്ചുഗലിനെയും ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളെയും അന്തമായി ഉൾക്കൊണ്ട് അവരുടെ പതാക കെട്ടി നടക്കുന്നതും ശരിയായ രീതിയല്ല എന്നും നാസർ ഫൈസി കൂടത്തായി സന്ദേശത്തിൽ പറഞ്ഞു